കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ പരാതിക്കാരി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. കർശന ഉപാധികളോടെയാണെങ്കിലും ദൃശ്യങ്ങൾ കൈമാറരുതെന്ന് ആക്രമണത്തിന് ഇരയായ നടി സുപ്രീം കോടതിയിൽ പറഞ്ഞു. നടനെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് എതിർപ്പില്ലെന്നും എന്നാൽ പകർപ്പ് നൽകരുതെന്നും രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് നടി. പ്രതികളെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിൽ തടസ്സമില്ല, എന്നാൽ പകർപ്പ് കൈമാറരുതെന്നാണ് നടിയുടെ ആവശ്യം. തന്റെ സ്വകാര്യത മാനിക്കണമെന്ന് നടി കോടതിയോട് അഭ്യർത്ഥിച്ചു. മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം നേരത്തെ പൂർത്തിയായതാണ്. ഇതിൽ വിധി പറയുന്നതിന് മുമ്പ് കേസിലെ ഇരു കക്ഷികളും കേസിലെ വാദങ്ങൾ രേഖാമൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ദർശന വ്യവസ്ഥയോടെ ആണെങ്കിലും ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ പകർപ്പ് കൈമാറണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. ഇതേ ആവശ്യവുമായി ദിലീപ് മുമ്പ് സമർപ്പിച്ച ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നതാണ്. ദൃശ്യങ്ങൾ നൽകുന്നതിനെ എതിർത്ത് സംസ്ഥാന സർക്കാരും വാദങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയുടെ ശബ്ദത്തിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ടെന്നും ഈ ശബ്ദം കേസ് രേഖകൾ പരാമർശിക്കുന്നില്ലെന്നും ദിലീപ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നു. മെമ്മറി കാർഡിന്റെ പകർപ്പ് കിട്ടിയാൽ മാത്രമേ കേസിലെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ദിലീപ് രേഖാമൂലം നൽകിയ വാദങ്ങളിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ തന്റെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് പോകില്ലെന്നും അങ്ങനെ പോകാതിരിക്കാനുള്ള സുരക്ഷാ മാർഗങ്ങൾ കോടതി സ്വീകരിക്കണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. ദൃശ്യങ്ങളിൽ വാട്ടർമാർക്ക് ഇട്ട് ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനാകുമെന്നാണ് ദിലീപ് വാദം ഉന്നയിച്ചത്. ദൃശ്യങ്ങൾ തന്റെ പക്കലും തന്റെ അഭിഭാഷകന്റെ പക്കലും സുരക്ഷിതമായിരിക്കുമെന്നും ദിലീപ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മെമ്മറി കാർഡിന്റെ പകർപ്പ് ദിലീപിന് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ആക്രമണത്തിന് ഇരയായ നടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. മെമ്മറി കാർഡ് ദിലീപിന് നൽകുന്നത് തന്റെ സ്വകാര്യതയ്ക്ക് ഭീഷണിയാകുമെന്നും നടി സുപ്രീം കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് മെമ്മറി കാർഡ് ദിലീപിന് നൽകുന്നതിന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരും എതിർക്കുന്നത്. നടിയുടെ സ്വകാര്യതയും സുരക്ഷയും കണക്കിലെടുത്ത് ദൃശ്യങ്ങൾ പ്രതിക്ക് കൈമാറരുതെന്നായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചത്. മെമ്മറി കാർഡ് തൊണ്ടി മുതലാണോ രേഖയാണോ എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിനോട് ചോദിച്ചിരുന്നു. കേസിലെ തൊണ്ടി മുതലാണോ രേഖയാണോ എന്ന സുപ്രീം കോടതി ചോദിച്ചതിന് മറുപടിയായി കേസിലെ തൊണ്ടി മുതലാണ് മെമ്മറി കാർഡ് എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നു സർക്കാർ. അതിലെ ദൃശ്യങ്ങൾ രേഖകളാണെന്നും സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ രേഖകളാണെങ്കിൽ അത് തനിക്ക് കിട്ടാൻ അവകാശമുണ്ടെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. എന്താണ് തനിക്കെതിരായ രേഖ എന്നറിയാതെ എങ്ങനെ നിരപരാധിത്വം തെളിയിക്കാനാകും എന്നാണ് സുപ്രീം കോടതിയിൽ ദിലീപിന്റെ അഡ്വക്കേറ്റ് ചോദിച്ചത്.